ഇവിടെ ഞങ്ങൾ കേട്ടില്ല, എല്ലാവരും വിളിക്കുന്നുണ്ട്. ഒരു റിവ്യൂ നെഗറ്റീവ് ആയിട്ടാണ് ചെയ്തത്. പക്ഷെ എന്നെ സംബന്ധിച്ചു, എൻ്റെ അപ്പനെ സംബന്ധിച്ചു, ഞങ്ങൾക്ക് വേണ്ടി ഇടിപ്പാട് ഭയങ്കര ഇഷ്ടമാണ്. ഇത് അതൊരു പറ്റിയെന്ന് ഞാൻ അടിപൊളി പടം. ഈ 73 വയസ്സിൽ നമ്മുടെ മമ്മൂട്ടി ഹലോ ഗായ്സ്, ഞങ്ങൾ ഒരു വീഡിയോ സിനിമ കാണാൻ വേണ്ടി ഇറങ്ങിയാണ്. അമ്മയും ഡാഡിയും വെഡിങ് ആനിവേഴ്സറിയാണ്, 45 വെഡിങ് ആനിവേഴ്സറിയാണ്. അപ്പോൾ അതിൻ്റെ അത് ഞങ്ങളൊരു ടാൽബോ മമ്മൂട്ടിയുടെ സിനിമ ടാൽബോ സിനിമ കാണാൻ വേണ്ടിയാണ്. പിള്ളേർ അതിൻ്റെ എക്സൈറ്റഡ് ആണ്. ആടുപടം കാണാൻ പോന്നെ ഹാർബോ. ആവേശത്തിനാ വേറെ തിയേറ്റർ 150 ആണോ ഇത്? ഇത് വേറെ തിയേറ്റർ അല്ലേ? അതോ 22 ഇതാരാ അൽഫോസ് ഇതാ വിളിക്കുന്നെ? അയ്യോ വാ വീണു ചേട്ടാ. ഇവ ഞങ്ങൾ തിയേറ്ററില്ല, എല്ലാവരും വിളിക്കുന്നുണ്ട്. ഏതുപടം കാണണം? നടക്കുന്ന സീറ്റ് ആയിരിക്കുന്നു. ഞങ്ങളിരിക്കുന്നു, ഇല്ല ആൾക്കാരൊന്നും ഇല്ല കേട്ടോ. ഒരാഴ്ചയായി, രാത്രി ഷോയാ ഉണ്ടായിരിക്കും, 11 ഷോയാ. തീർത്ത് വരുന്നുണ്ടോ? വളർത്തണ്ട പറഞ്ഞോളൂ. തീർത്ത് കയറിയപ്പോ എല്ലാവർക്കും ഓരോ പാക്കറ്റ് പക്കാവളെ കഴിച്ചു കൊടുക്കുന്നു. അപ്പം വർക്കച്ചിന് അന്നൊരു പക്കാവളെ വേണ്ട, പക്കോ മതി. ഞാൻ ഇന്റർവ്യൂ കാണിച്ചിട്ടുണ്ട്. ഇമ്മാരെ എങ്ങനെ വഴക്കുണ്ടാക്കാന്ന് പ്ലാൻ ചെയ്തോണ്ടിരിക്കാൻ പറ്റുക. പക്കാട് വളക്കാത്തോണ്ട് ഉറപ്പിച്ച വിഷമിച്ചു അതുകൊണ്ട് അവൻ വേണ്ടാന്ന് പറഞ്ഞേ. പക്ഷെ അവൻ അത് അറിഞ്ഞില്ല ആ കാര്യം. എടാ വിഷമിക്കണ്ടാടാ, വിഷമിക്കണ്ട, നാളെ കിട്ടും കേട്ടോ. നാളെയും പോവോ വീട്ടിന്? ഈ ടർബോ സിനിമ അത്രയും ലേറ്റ് ആയിട്ട് കാണാൻ കാരണം കോക്ക് എന്ന റിവ്യൂ ചെയ്യുന്ന ഒരു പുള്ളിയില്ലേ, ആ പുള്ളി കാരണം കേട്ടോ.
പുള്ളി ഒരു റിവ്യൂ നെഗറ്റീവായിട്ടാണ് ചെയ്തത്. പക്ഷെ എന്നെ സംബന്ധിച്ച് എന്റെ അപ്പനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഭയങ്കര ഇടിപ്പാട് ഭയങ്കര ഇഷ്ടമാണ്. ഇത് അതൊരു പറ്റിയ പടം, ഇടി ഇടി കാണണമെങ്കിൽ, ഇടി ത്രില്ലർ കാണണമെങ്കിൽ ഇത് അടിപൊളി പടമാണ്. സൂപ്പർ പടം, നല്ല കാശ് മുടക്കിയ മമ്മൂട്ടി കമ്പനി അടക്കിയ പടമാണ്. ഒരു ടൈം പോകുന്നത് ഒട്ടും കുഴപ്പമില്ല, ഒട്ടും അറിയില്ലല്ലോ സോഷ്യൽ. അപ്പം ഇതൊരു ക്ലൈമാക്സ് ചെയ്യുന്ന കുറച്ച് അവിടെ നിന്ന് എടുക്കുന്ന ഞാന് അടിപൊളി പടം. ഈ 73 വയസ്സിൽ നമ്മളെ മമ്മൂട്ടി ഇത്ര സൂപ്പർ പെർഫോമൻസ് ചെയ്യുന്ന ഒരു പടം, നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റില്ല. എന്റെ അപ്പനും അതേ പ്രായമുണ്ടോ, ആരോഗ്യ വിഷയമൊന്നുമില്ല. പക്ഷെ ഇതുപോലെ കൈക്കാലും ഓടാനും ചാടാനും കഴിവക്കാനൊന്നും പറ്റി നടപ്പാടില്ല. അടിപൊളി സിനിമ കേട്ടോ ടർബോ, അടിപൊളി സിനിമ കേട്ടോ. സൂപ്പർ അടിയല്ലേ. അത് ഞങ്ങൾ ചിക്കൻ ബിരിയാണി കഴിച്ചിട്ടുണ്ട്. ഹലോ ഗായ്സ്, ഞങ്ങൾ ഒരു വീഡിയോ സിനിമ കാണാൻ വേണ്ടി ഇറങ്ങിയാണ്. അമ്മയും ഡാഡിയും വെഡിങ് ആനിവേഴ്സറിയാണ്, 45 വെഡിങ് ആനിവേഴ്സറിയാണ്. അപ്പോൾ അതിൻ്റെ അത് ഞങ്ങളൊരു ടർബോ മമ്മൂട്ടിയുടെ സിനിമ ടർബോ സിനിമ കാണാൻ വേണ്ടിയാണ്. പിള്ളേർ അതിൻ്റെ എക്സൈറ്റഡ് ആലുവട ആലുവട ആളാണ് കാണാൻ പോകുന്നത് ടർബോ. സമാവേശത്തിന് വേറെ തിയേറ്റർ ആണോ ഇത്? ഇത് വേറെ തിയേറ്റർ അതോ ഇതാ അയ്യോ വീണു. ഇപ്പൊ ഞങ്ങൾ തിയേറ്ററില്ല, എല്ലാരും ഇരിക്കുന്നുണ്ട്. ഏത് പടം ആണോ? നടക്കുന്ന സീറ്റായിരിക്കുന്നു ഞങ്ങളിരിക്കുന്നു. ഇല്ല ആൾക്കാരൊന്നും ഇല്ല കേട്ടോ, ഒരാഴ്ചയായി. രാവിലത്തെ ഷോ ഉണ്ടായിരിക്കും, 11 ഷോ ആയിരുന്നു. എല്ലാവർക്കും ബാക്കിയിട്ട് പക്കാവളെ കഴിച്ചു കൊടുക്കുന്നു. അപ്പം വർക്കച്ചിന് നമ്മൾ പക്കാവളെ വേണ്ട, പക്കോ മതി. ഞാൻ ഇന്റർവ്യൂ കഴിച്ചു കൊടുക്കാം. ഇമ്മാര് എങ്ങനെ വഴക്കുണ്ടാക്കാമെന്ന് പ്ലാൻ ചെയ്തോണ്ടിരിക്കാൻ പറ്റില്ല. ആ
അവിടെ ഉത്തര സ്ഥലങ്ങളിലൊക്കെ ഉണ്ടോ? പക്കാളി വളർത്താത്തോണ്ട് ഉറപ്പിച്ച അതുകൊണ്ടാവും വേണ്ടാന്ന് പറഞ്ഞ ബസ്. അവനത് അറിഞ്ഞില്ല ആ കാര്യം. എടാ വിഷമിക്കണ്ടാടാ, വിഷമിക്കണ്ട, നാളെ നാളെയും കിട്ടും കേട്ടോ. നാളെയും പോവോ? കിട്ടണോ? കരണ്ട് പോയി. ഈ തർബാ സിനിമ അത്രയും ലേറ്റായിട്ട് കാണാൻ കാരണം കോക്ക് എന്ന റിവ്യൂ ചെയ്യുന്ന പുള്ളിയില്ലേ, ആ പുള്ളി കാരണമാട്ടോ. പുള്ളി ഒരു റിവ്യൂ നെഗറ്റീവായിട്ടാണ് ചെയ്തത്. പക്ഷെ എന്നെ സംബന്ധിച്ചു, എൻ്റെ അപ്പനെ സംബന്ധിച്ചു, ഞങ്ങൾക്ക് ഭയങ്കര ഇടിപ്പാട് ഭയങ്കര ഇഷ്ടമാണ്. ഇത് അതിലും പറ്റിയ പടം, ഇടി ഇടി കാണണമെങ്കിൽ, ഈ ത്രില്ലർ കാണണമെങ്കിൽ ഇത് അടിപൊളി പടമാണ്. സൂപ്പർ പടം, നല്ല കാശ് മുടക്കിയ മമ്മൂട്ടി കമ്പനി അടക്കിയ പടമാണ്. ഒരു ടൈം പോകുന്നത് ഒട്ടും കുറവില്ല, ഒട്ടും അറിയില്ലല്ലോ, സോറി. അപ്പം ഇതൊരു ക്ലൈമാക്സ് ചെയ്യുന്ന ക്രിസ്മസ് അവിടെ നിന്ന് എടുക്കുന്നത് ഞാൻ അടിപൊളി പടം. ഈ 73-ാം വയസ്സിൽ നമ്മളെ മമ്മൂട്ടി ഇത്ര നല്ല സൂപ്പർ പെർഫോമൻസ് ചെയ്യുന്ന ഒരു പടം, നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റില്ല. എൻ്റെ അപ്പനും അതേ പ്രായമുണ്ടോ, ആരോഗ്യ വിഷയം തരും. പക്ഷെ ഇതുപോലെ കൈയും കൈ കൈക്കാരും ഓടാനും ചാടാനും കഴിവക്കാനൊന്നും പറ്റി താല്പര്യമില്ല. അടിപൊളി സിനിമ കേട്ടോ ടർബോ, അടിപൊളി സിനിമ അല്ലോ. എങ്ങനെയുണ്ട്? കൊള്ളാലോ, സൂപ്പർ അടിയല്ലേ. അത് ഞങ്ങൾ ചിക്കൻ ബിരിയാണി കഴിച്ചിട്ടുണ്ട്.